നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില പ്രേക്ഷകർ ഇപ്പോൾ കമൻ്റുകൾ ഇടാറുണ്ട്, നിങ്ങളെന്തേ പേരുകൾ പറയാത്ത, പേരുകൾ പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതെന്ന്. ദയവായി പ്രേക്ഷകർ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി ക്ഷമിക്കുക. അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പേരുകൾ പറഞ്ഞ് വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ കൃത്യമായ ന്യൂസ് സോഴ്സിൽ നിന്ന് ചില വാർത്തകൾ കിട്ടുമ്പോൾ അത് അവതരിപ്പിക്കാതിരിക്കാനും വയ്യ. അതുകൊണ്ട് തന്നെ സദയം ക്ഷമിക്കുക. UAE കോൺസുലേറ്റിലേക്ക് സന്ദർശനം നടത്തിയ ഒരു മന്ത്രിയെ ചുറ്റിപ്പറ്റി അന്വേഷണം ഊർജിതമാക്കി. അന്വേഷണം ഇത്ര കണ്ട് ഊർജിതമാക്കാൻ ഒരു കാരണമുണ്ട്. ഈ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് 2 ഘട്ടമായി 7 ലക്ഷം രൂപ സന്ദീപ് നായരുടെ കാർബൺ ഡോക്ടർ എന്ന സ്ഥാപനത്തിൽ മുതൽ മുടക്കിയിട്ടുണ്ട്. ഒരു പേഴ്സണൽ സ്റ്റാഫിനെ സംബന്ധിച്ച് 7 ലക്ഷം രൂപ ഇങ്ങനെ മുതൽ മുടക്കാനുണ്ടോ? അതോ സ്വപ്ന സുരേഷിൻ്റെ പ്രേരണയിൽ മന്ത്രി തന്നെ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് ഇത്തരമൊരു മുതൽ മുടക്ക് നടത്തിയതാണ്? കൃത്യമായ പരിശോധനയാണ് അന്വേഷണ സംഘം ഈ കാര്യത്തിൽ ഇപ്പോൾ തുടരുന്നത്. ഈ മന്ത്രിയുമായി സ്വപ്ന സുരേഷിന് മാത്രമല്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ചില കണ്ണികൾക്ക് കൂടി ബന്ധമുണ്ടെന്ന മൊഴിയും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രിയെ ചുറ്റിപ്പറ്റി കൂടുതൽ അന്വേഷണം മുറുകുകയാണ്. സന്ദീപ് നായരുടെ കാർബൺ ഡോക്ടർ എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് സ്പീക്കർ ശ്രീരാമകൃഷ്ണനായിരുന്നു. സ്പീക്കറുടെ ഈ ഉദ്ഘാടനവും സമ്മേളന വേദിയിലെ ചില പ്രകടനങ്ങളുമൊക്കെ വലിയ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു. സ്പീക്കർ ശ്രീരാമകൃഷ്ണന് സ്വപ്ന സുരേഷുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായ വാർത്തകൾ വന്നിരുന്നു. അതിനു പിന്നാലെയാണിപ്പോൾ കാർബൺ ഡോക്ടറിൽ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് പണം മുടക്കിയെന്ന വലിയ വാർത്തയും പുറത്തു വരുന്നത്. സ്വപ്ന സുരേഷിന് കേരളത്തിലെ മന്ത്രിസഭയിലും മന്ത്രിമാരിലുമൊക്കെ ഉള്ളത് വലിയ ബന്ധങ്ങളായിരുന്നു. അക്കാര്യം ഉറപ്പിക്കുന്നതാണ് ഇന്ന് NIA കോടതിയിൽ നൽകിയിരിക്കുന്ന മറുപടിയും. കോടതിയിൽ NIA പറയുന്നത് സ്വപ്ന സുരേഷിൻ്റെ സ്വാധീനം വളരെ വലുതെന്നാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി പോലും സ്വപ്ന സുരേഷിന് വലിയ സ്വാധീനമുണ്ട്. M ശിവശങ്കറുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ബന്ധം മാത്രമല്ല, അതിനപ്പുറം വളരുന്നതാണ് സ്വപ്നയുടെ സ്വാധീന വലയങ്ങൾ. കേരള സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച സ്പേസ് പാർക്ക് പ്രോജക്റ്റിൽ സ്വപ്ന സുരേഷ് ഇടപെടലുകൾ നടത്തിയെന്ന ഏറ്റവും ശക്തമായ ഒരു മറുപടിയും ഇന്ന് NIA കോടതിയിൽ സമർപ്പിച്ചു. സ്പേസ് പാർക്ക് പ്രോജക്റ്റ് പോലൊരു പ്രോഗ്രാമിൽ സ്വപ്ന സുരേഷ് ഇടപെടലുകൾ നടത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി നമ്മൾ അറിയേണ്ടതുണ്ട്. സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് ചില സംവിധാനങ്ങൾ ചാരപ്രവർത്തനത്തിന് വരെ ശ്രമിച്ചിരുന്നു എന്ന വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ സ്പേസ് പാർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവാദങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? സ്വപ്ന സുരേഷിനെ മറ്റേതെങ്കിലും രാജ്യങ്ങളോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ സംഘടനകളോ അതല്ലെങ്കിൽ സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളോ തങ്ങളുടെ ചാരവൃത്തിക്ക് ഉപയോഗിച്ചിരുന്നു. മുൻപ് ശിവശങ്കറും സ്വപ്ന സുരേഷുമൊത്തുള്ള ബാംഗ്ലൂർ യാത്രകളും ഏറെ വിവാദമായതാണ്. ആ ബാംഗ്ലൂർ യാത്രകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത്തരം യാത്രകളിൽ ശാസ്ത്രജ്ഞരെ നേരിൽ കണ്ടിരുന്നുവെന്നും അവരുമായി ചർച്ചകൾ നടത്തിയെന്നും വിശദമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഈ സ്പേസ് പാർക്ക് പ്രോജക്റ്റിന്റെ മറവിൽ എന്തെങ്കിലും ചാരപ്രവർത്തനം നടന്നിട്ടുണ്ടോ? കോവളത്ത് നടന്ന സ്പേസ് എൻക്ലേവ് പ്രോഗ്രാമിനെ കുറിച്ചും ഇപ്പോൾ വിവാദങ്ങൾ പുകയുകയാണ്. ISROയിലെ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്ത ഈ പ്രോഗ്രാമിൽ സ്വപ്ന സുരേഷ് മുഖ്യ സംഘാടകയായിരുന്നു. ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ IT ഫെലോ അരുൺ ബാലചന്ദ്രനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും പുറത്തു വരുന്നു. അരുൺ ബാലചന്ദ്രന് നിരവധി വിദേശ വ്യവസായികളുമായി ബന്ധമുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരം വ്യവസായികൾ അരുൺ ബാലചന്ദ്രൻ വഴിയാണോ സ്വപ്ന സുരേഷിനെ സമീപിച്ചിട്ടുള്ളത്? മന്ത്രി KT ജലീലുമായുള്ള വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മന്ത്രി ഇപ്പോൾ ആകെക്കൂടി അടപടലം പെടുന്നത്. ആ മന്ത്രിയുടെ UAE കോൺസുലേറ്റിലേക്കുള്ള സന്ദർശനവും ഏറെ വിവാദം വിളിച്ചു വരുത്തുന്നു. ആ മന്ത്രിയുടെ തന്നെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഈ പെരുമാറ്റവും ഇതോടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ രണ്ട് മന്ത്രിമാരിൽ ഒരാൾ സ്വപ്ന സുരേഷിൻ്റെ ഫ്ളാറ്റിൽ സന്ദർശനം നടത്തിയതും മറ്റൊരു മന്ത്രി സ്വപ്ന സുരേഷിൻ്റെ ഫ്ളാറ്റിൽ സന്ദർശനം നടത്തിയതും സ്വപ്ന സുരേഷ് വേറൊരു മന്ത്രിയുടെ വീട്ടിൽ സ്ഥിരമായി സന്ദർശനം നടത്തുന്നതുമൊക്കെ ഇന്ന് വിശദമായ വാർത്തകൾ വന്നിരുന്നു. എന്തായാലും കൂടുതൽ കലുഷിതമാവുകയാണ് കാര്യങ്ങൾ. മന്ത്രി KT ജലീലിൻ്റേത് ചട്ടവിരുദ്ധമായ നടപടികൾ മാത്രം എന്ന തരത്തിൽ ഒതുങ്ങുന്നില്ല ഇപ്പോൾ കാര്യങ്ങൾ. മതഗ്രന്ഥങ്ങൾ എന്ന വ്യാജേന തിരുവനന്തപുരത്തെ CRT നിന്ന് മലപ്പുറത്തേക്ക് കൊണ്ടുപോയത് എന്താണ്? ഈ പാഴ്സലുകൾ കൊണ്ടുപോകുമ്പോൾ സ്വപ്ന സുരേഷും സംഘവും ഇതിനെ സ്വാധീനിച്ചിരുന്നോ അനുഗമിച്ചിരുന്നോ? ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കള്ളക്കടത്ത് നടന്നിരുന്നോ?
ലോക്ക്ഡൗൺ കാലഘട്ടമായതുകൊണ്ട് നേരെ ചൊവ്വേ കള്ളക്കടത്ത് നടത്താൻ ഇവർക്കത്ര എളുപ്പമല്ലായിരുന്നു. അതുകൊണ്ട് സർക്കാർ ബോർഡ് വെച്ച ഈ വാഹനത്തിൽ എന്തെങ്കിലും ഇടപാടുകൾ നടന്നോ? ഏതായാലും മതഗ്രന്ഥങ്ങളല്ല എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെ ജലീലിൻ്റെ കുരുക്ക് മുറുകിക്കഴിഞ്ഞു. അടുത്ത മന്ത്രിയും ഏറെക്കുറെ വീഴും എന്ന ഉറപ്പിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസുമായുള്ള ബന്ധം ശിവശങ്കറിനും അപ്പുറം വലുതാണെന്ന് ഇന്ന് NIA കോടതിയിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേസിന്റെ വ്യാപ്തി കൂടുതൽ വലുതാവുകയാണ്. ഔദ്യോഗികമല്ല അനൌദ്യോഗിക ബന്ധമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സ്വപ്ന സുരേഷിന് ഉള്ളതെന്ന് NIA ആവർത്തിക്കുന്നു. ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ പോലും കേരളത്തിൽ ഒളിവിൽ താമസിക്കാനോ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു കളയാനോ ഉള്ള വമ്പൻ സ്വാധീന വലയങ്ങൾ സ്വപ്ന സുരേഷിന് ഉണ്ട് എന്ന് തന്നെയാണ് NIA ഇപ്പോൾ കോടതിയിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങൾ പുകയും എന്നുറപ്പാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടുതൽ കൂടുതൽ വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഉന്നതന്റെ പേരും ഇപ്പോൾ സജീവമായി പുറത്തു വരുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് കേരള ലോകസഭയുടെ ഏകോപനം ഉൾപ്പെടെയുള്ള ചുമതലകൾ വഹിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് സ്വപ്ന സുരേഷുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഇപ്പോൾ വിശദമായ വാർത്തകൾ വരുന്നു. എന്തായാലും സ്വപ്ന സുരേഷ് മന്ത്രിസഭയെയും മന്ത്രിമാരെയും ഒക്കെ ഉപയോഗിച്ച് നടത്തിയ ഇടപാടുകൾ ചില്ലറയല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.